മെത്രാഫാസന്മാരെ കണ്ടുപിടിക്കുവാൻ പോളിഗ്രാഫ് ടെസ്റ്റ്. മെത്രാൻ തിരഞ്ഞെടുപ്പ് പ്രഹസന മഹാമഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരുക്ക ധ്യാനവും ശാരീരിക മാനസിക പരിശോധനകളും ഇന്ന് സമാപിക്കും. തൃശൂർ ഭദ്രാസനത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പ്രസ്തുത പരിപാടി അരങ്ങേറിയത്. കൂട്ടത്തിൽ രണ്ടു പേരൊഴികെ ബാക്കിയെല്ലാം സർട്ടിഫൈഡ് ആഭാസന്മാരാണെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവരുടെ നാട്ടുകാർക്കും ഇടവകക്കാർക്കും ഇവരുടെ സ്വഭാവം നന്നായി അറിയാമെന്ന് ഇവർക്ക് തന്നെ അറിയാമെന്നിരിക്കെ മെത്രാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം പൊതുസമൂഹം ചെറ്റകളെന്ന് അലമുറയിട്ടിട്ടും സഭാധ്യക്ഷ സ്ഥാനത്തും മെത്രാൻ സ്ഥാനത്തും തുടരുന്ന വന്ധ്യ ആഭാസ ശ്രേഷ്ഠന്മാരെ കണ്ടിട്ടാണത്രേ. സമിതികളിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളും തല പോയാലും വെളിയിൽ പറയില്ല എന്ന് ബൈബിളിൽ തൊട്ട് ആണയിട്ട ചില സ്കാനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആമീനടിച്ച് കുരിശു വരച്ച് കൈ താഴെ വിട്ട ഉടനെ തന്നെ കയ്യിൽ കിട്ടിയവരുടെ പേരുവിവരങ്ങൾ ചന്നം പിന്നം വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് ചെയ്ത് തങ്ങൾ വലിയ പുള്ളികളാണെന്നത് കാട്ടി. മെത്രാഭാസന്മാരാകാനുള്ളവരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ വിശ്വാസികൾ വിളിച്ചു പറയുന്നത് ഇവർക്ക് ശാരീരിക മാനസിക പരിശോധനകളല്ല വേണ്ടുന്നത്, പോളിഗ്രാഫ് ടെസ്റ്റോ നാർക്കോ അനാലിസിസോ ആണ് എന്നാണ്. കൊലപാതക കുറ്റത്തിന് മണിക്കൂറുകളോളം ക്രൈംബ്രാഞ്ചിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയനായ ഒരു റമ്പാനും ഇക്കൂട്ടത്തിലുണ്ട്. മദ്ബഹയിൽ നിന്ന് ജനക്കൂട്ടത്തിൻ്റെ മുഖത്തു നോക്കി പച്ചക്കള്ളം വിളിച്ച് കാച്ചുന്ന യുവമാരെ മയക്കുവാൻ മനഃശാസ്ത്രജ്ഞന്മാർ പോരാ, ആനവേട്ടയ്ക്ക് പോകുന്ന മയക്കുവിളിക്കാർ തന്നെ വേണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. വട്ടക്കുന്നേൽ കുട്ടച്ച, ആലീസിൻ്റെ അപ്പച്ച എന്ന് കളിയാക്കി വിളിക്കുവാൻ മുൻപന്തിയിൽ നിന്ന നാട്ടിലെ അറിയപ്പെടുന്ന കള്ളുകുടിയനും പാടത്ത് പണിക്ക് വന്ന യുവതിയെ പിഴപ്പിച്ച കേസിലെ പ്രതിയുമായിരുന്ന 55 വയസ്സിൽ കുടുംബപ്പള്ളി പോകാതിരിക്കുവാൻ പിടിച്ച് ഓർത്തഡോക്സ് സഭയുടെ കത്തനാരാക്കി ആ പള്ളി പിടിച്ചെടുക്കുകയും തുടർന്ന് ഒരു കോളേജിൻ്റെ ചുമതല നൽകുകയും ഇയാളുടെ മകൻ പ്രേമനൈരാശ്യം മൂലം കത്തനാരായപ്പോൾ ഈ മകനെ മെത്രാനാക്കുവാൻ വേണ്ടി നഷ്ടത്തിലോടുന്ന കോളേജിൻ്റെ ചെലവിൽ 1 കോടി മുടക്കി ബാവയ്ക്ക് ബെൻസ് നൽകിയും മുതലും ഈ ലിസ്റ്റിലുണ്ട്. കൈക്കൂലിയായി ബാവ ബെൻസ് മേടിച്ചത് കാരണം ഇനി ഒഴിവാക്കിയാൽ തന്തപ്പടി കത്തനാരുടെ ഭരണിപ്പാട്ട് കേൾക്കേണ്ടി വരുമെന്നതിനാൽ ഇയാളെ ഒഴിവാക്കാൻ പറ്റില്ലത്രേ. ദേറാ കത്തനാരായി നടക്കുന്ന സമയത്തും ചുറ്റിക്കളിയുമായി നടന്ന ഈ കത്തനാർ പ്രിയതമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു ബുക്കും എഴുതിയിട്ടുണ്ടത്രേ. അവളുടെ പേരാണ് ബുക്കിന് നൽകിയിരിക്കുന്നത്. ആ ബുക്കിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: ഉറ്റവരും ഉടയവരും ഒക്കെ ഉണ്ടായിട്ടും നീ തനിച്ച് മലമേൽ രാപാർത്തതെന്തേയെന്ന്. ഇവൻ മെത്രാനായാൽ ഇവനെയും വിളിക്കും ബെൻസ് മെത്രാനെന്ന്. അതുപോലെ പള്ളിപിടുത്തത്തിൽ കാണിച്ച ശുഷ്കാന്തിയെ പ്രതി മെത്രാനാക്കുവാൻ പോകുന്ന റമ്പാൻ്റെ പേരിൽ ഇരുന്ന ഇടവക പള്ളികളിൽ 4 പെണ്ണുകേസുകളുണ്ട്. അതിൽ 2 കമ്മീഷൻ റിപ്പോർട്ടുകളുമുണ്ട്. അങ്കമാലി ഭദ്രാസന ഫയലിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ കഴിഞ്ഞയിടെ മുക്കിയെങ്കിലും അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിച്ച മഹാന്മാർ അവിടെയുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ചില്ലറ ശ്രദ്ധക്കുറവിനെ തുടർന്ന് സർക്കംസെഷൻ ചെയ്യാൻ പോയ ആശുപത്രിയിൽ പരിചരിക്കുവാൻ നിന്ന് നേഴ്സിനെയും വളച്ചുകൊണ്ടുപോയെന്ന കേസിലെ നായകനുമാണ് ഈ റമ്പാൻ. പള്ളി പിടിക്കാൻ മാത്രമല്ല, സ്നേഹിക്കുവാനും അറിയാവുന്ന റമ്പാൻ. മെത്രാൻ സ്ഥാനാർത്ഥിയും മുൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായിരുന്ന ഈ കത്തനാരുടെ പേരിൽ തൻ്റെ മകനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്നത് കാട്ടി ബാബയ്ക്ക് നൽകിയ പരാതിയും ഇടവകക്കാരെ തെറിപറഞ്ഞതിന് ബാബയ്ക്ക് നൽകിയ പരാതിയും നിലവിലുണ്ട്. ഇതിനെ തുടർന്ന് ഇടവക ഭരണസമിതി ഇദ്ദേഹത്തെ 5 കൊല്ലത്തേക്ക് ഇടവക പള്ളിയിൽ കയറ്റരുത് എന്ന തീരുമാനവും നിലവിലുണ്ട്. അതുപോലെ 3 നേരവും 90 അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന ഒരു കത്തനാരും മെത്രാൻ ലിസ്റ്റിലുണ്ട്. ഇദ്ദേഹത്തിന് മറ്റ് യാതൊരു ശല്യങ്ങളുമില്ല. ഉള്ള ആഭാസന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ ഈ എ ക്ലാസ് സർട്ടിഫൈഡ് ആഭാസന്മാരെയും കൂടി ചുവന്നനേറ്റി ഇടിയിപ്പിക്കുമ്പോൾ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വാസികളുടെ കണക്ക് കൂട്ടൽ. അതുകൊണ്ടാണ് ഈ ക്രിമിനലുകളുടെ മനസ്സറിയണമെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് അല്ല നടത്തേണ്ടുന്നത്, പോളിഗ്രാഫ് ടെസ്റ്റോ നാർക്കോ അനാലിസിസോ ആണ് എന്ന് ഇവർ പറയുന്നത്. കോവിഡ് വ്യാപനം 3ാം ഘട്ടത്തിലേക്ക് എന്നറിഞ്ഞ് മെത്രാൻ കുപ്പായ കച്ചവടക്കാർ വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം ഇതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടക്കുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. നിലവിൽ 51% വൈദികരുടെയും അൽമായരുടെയും പ്രത്യേകം വോട്ട് വേണമെന്നിരിക്കെ അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ. ബഹുഭൂരിഭാഗവും വെറും തരികടകളായതിനാൽ ഇത്തവണ 1ോ 2ോ പേർക്കേ വോട്ട് നൽകൂ എന്നാണ് ബഹുഭൂരിപക്ഷം അസോസിയേഷൻ അംഗങ്ങളുടെയും തീരുമാനം. ഇതിനെ അട്ടിമറിക്കുവാനായി ഓൺലൈനായി വോട്ട് രേഖപ്പെടുത്തുകയോ ഭദ്രാസനങ്ങളിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്തിക്കുവാനോ ഉള്ള ശ്രമങ്ങളാണ് തകൃതിയായി നടക്കുന്നത്. I2A News, an eye for truth.